ഞങ്ങള് എന്തൂരാണ്, മൈസൂര് അല്ലേ? ഞങ്ങള് മൈസൂർ എത്തിയാണ്. മൈസൂര് നമ്മള് എവിടെ പോകണം? സീ റെന്റൽ, ബൈക്ക് റെന്റലിന് എടുക്കാൻ പോകണം. ആ അതന്നെ, സീ റെന്റൽ ബൈക്ക് റെന്റലിന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ മൈസൂരൊക്കെ പോവാൻ നേരത്ത്, മൈസൂരൊക്കെ വരാൻ നേരത്ത് നമുക്ക് ബൈക്ക് റെന്റലിന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിയിലൊരു വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ള വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. എത്രയാണ് റെന്റ് പറഞ്ഞത്? മറ്റേ ഡി 500 മുകളിൽ സ്റ്റാർട്ട് ചെയ്യും. 500 മുകളിലാണ് വണ്ടികളുടെയൊക്കെ റെന്റ് സ്റ്റാർട്ട് ചെയ്യണത്. എത്ര കിലോമീറ്റർ? 140 കിലോമീറ്റർ വരെ 500 ഇൻക്ലൂഡ് ആണ്. അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 4 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പൊ 140 കിലോമീറ്റർ വരെ നമ്മൾ ആദ്യം കൊടുക്കണ 500 rupees ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പറഞ്ഞാൽ ഓരോ കിലോമീറ്ററിനും 4 രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. പിന്നെ അവിടെ നമുക്ക് ആധാർ കാർഡ് മാത്രം കൊടുത്താൽ മതി അല്ലേ? ലൈസൻസോ ആധാർ? ആ ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ ടൗണിൽ നിന്ന്, അതായത് മൈസൂർ ടൗണിൽ വന്നിറങ്ങിയിട്ട് ആ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലാണിത്. അപ്പോൾ നമ്മളിതിൻ്റെ എന്താണ് അവരുടെ വെബ്സൈറ്റ് അടിയിൽ കൊടുക്കാം, അതുപോലെ ലൊക്കേഷനും അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് റെൻ്റലിലെടുത്ത് മൈസൂരൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പാലസ് ഉണ്ട്, അതുപോലെ തന്നെ സൂ ഉണ്ട്, ചാമുണ്ഡി ഹിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് കറങ്ങാനായിട്ട്. വൃന്ദാവൻ ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് കറങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ വരാൻ നേരത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് കറങ്ങാൻ പറ്റും. അതല്ല, നിങ്ങൾ കാറൊക്കെ റെന്റിന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചിലവാകും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ബൈക്ക് റെന്റലിന് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ഈസി റെന്റൽസ്, ഈസി റെന്റൽസ് എന്നാണ് ഇവിടുത്തെ പേര്. അപ്പോൾ ഈസി റെന്റൽസിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ തന്നെ കാര്യങ്ങൾ മൊത്തം കാണിക്കുന്നുണ്ട്, എത്ര കിലോമീറ്റർ ആണ്, അതുപോലെ തന്നെ വണ്ടി ഏത് സെലക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബൈക്കുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫ്രണ്ടിൽ നമുക്ക് പൾസർ, അതുപോലെ തന്നെ പൾസറിൻ്റെ വേറെ വേറെ വെറൈറ്റി അപ്പാച്ച, അതുപോലെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് നമുക്ക് സ്കൂട്ടർ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഹെൽമെറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഹെൽമെറ്റ് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഹെൽമെറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹെൽമെറ്റും നമ്മുടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, വണ്ടികളുണ്ട്, അതുപോലെ ഹെൽമെറ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെട്ടാലും ഇവിടെ എത്താൻ പറ്റും. ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വണ്ടി വന്ന് എടുക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈസി റെൻ്റൽസിൻ്റെ വെബ്സൈറ്റ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് പിക്കപ്പ് ഡേറ്റ്, അതുപോലെ തന്നെ ഡ്രോപ്പ് അപ്പ് ഡേറ്റ്, അങ്ങനെയുള്ള അതൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടൈം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട്, അതായത് നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബൈക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം. ചിലപ്പോൾ വീക്കെൻഡ് ഡേയ്സും അതുപോലെ തന്നെ അതുപോലെ ഫെസ്റ്റിവൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ, ടൂറിസ്റ്റ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വണ്ടികൾ അവൈലബിൾ ആവില്ല. അപ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് വണ്ടികൾ. ഡിയോ അവൈലബിൾ ആണ്, ആക്റ്റീവ 3G അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ തണ്ടർബേർഡ്, CT 100, ബുള്ളറ്റ് തുടങ്ങി ഒരുപാട് വെറൈറ്റി ഓഫ് ബൈക്കുകൾ അവൈലബിൾ ആണ്. പിന്നെ അതൊക്കെ കൊടുത്തേക്കുന്ന റേറ്റുകൾ 1155, 1200, അടിയിലേക്ക് തണ്ടർബേർഡ് വരാൻ നേരത്ത് 2000, 2550, ഇനി ഇപ്പോൾ ബുള്ളറ്റ് വരാൻ നേരത്ത് 3270. അങ്ങനെ വിവിധ റേറ്റുകളിൽ വിവിധ വെറൈറ്റി ബൈക്കുകൾ അവൈലബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പം തന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കൂടുതൽ ബൈക്ക് എടുക്കണമെങ്കിൽ അത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇവിടെ നേരിട്ട് വന്ന് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര റേറ്റ് കുറവിനാണ് കിട്ടിയത്. 540 രൂപയ്ക്കാണ് എനിക്ക് വണ്ടി കിട്ടിയത്. 140 കിലോമീറ്റർ, ഞാൻ അവിടെ 60 കിലോമീറ്ററാണ് വണ്ടി ഓടിച്ച് തിരിച്ചു കൊടുത്തു. ഒറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ഫീസബിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു സാധനം എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് മൈസൂര് പോകുമ്പോൾ തീർച്ചയായും ഉപകാരപ്പെടും. ഗൈസ്, അപ്പോൾ ഇതേ നമ്മൾ വണ്ടി റെൻ്റലിനെടുത്ത് ഞങ്ങളത് വണ്ടി ഓടിച്ച് പോയാണ്. നമ്മളെടുത്തേക്കണത് ഡിയോ ആണ്, ഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.